ഈ സെമിനാറിൽ പേപ്പർ പ്രസന്റേഷന് വേണ്ടിയിട്ട് എത്തിയിട്ടുള്ള പ്രതിഭാതന്മാരായ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, മറ്റു സഹോദരന്മാരെ, നമ്മുടെ സംഘടനയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപവിഭാഗമാണ് തൊലബ വിങ്. നമ്മുടെ ദർസ് അറബി കോളേജുകളിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിശ്ചിത സിലബസിനകത്ത് പഠനം പൂർത്തിയാക്കി തിരിച്ച് വരുന്നതിന് പകരം വൈജ്ഞാനിക മേഖലയിൽ എത്രത്തോളം ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കുമോ അതിനാവശ്യമായ പിന്തുണയും പ്രോത്സാഹനവും നൽകുന്ന ഒരു സംഘടനാ ഘടനയാണ് നമ്മുടെ തൊലബ വിങ്. ഏതാനും വർഷങ്ങളായി സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്ന തൊലബ കോൺഫറൻസിൻ്റെ മുന്നോടിയായി ഈ വർഷം ജില്ലാതലങ്ങളിൽ ഇതുപോലെ ഒരു അക്കാദമിക് കോൺഫറൻസ് കൂടി, സെമിനാർ കൂടി സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ സാധാരണ സമ്മേളനങ്ങളിൽ നിന്നും ചർച്ചകളിൽ നിന്നൊക്കെ ഭിന്നമായി നമുക്കിടയിലുള്ള പ്രതിഭകളെ കണ്ടെത്തി അവർക്കാഴത്തിൽ പഠിക്കാനും അന്വേഷിക്കാനൊക്കെ ഉള്ള അവസരമുണ്ടാക്കി കൂടുതൽ വൈജ്ഞാനികമായ അന്വേഷണങ്ങൾക്ക് അവസരമുണ്ടാക്കി കൊടുക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് ഈ അക്കാദമിക് സെമിനാറിനെ നമ്മൾ കാണേണ്ടത്. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഓരോ ജില്ലകളിലും അതത് ജില്ലകളിലെ മുസ്ലിം സമൂഹത്തിൻ്റെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ നിന്നുകൊണ്ട് ഈ സമുദായത്തിൽ നടന്നിട്ടുള്ള നവോത്ഥാന സംരംഭങ്ങളെ പരിചയപ്പെടുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്ന പരിപാടികളാണ്. ഇവിടെ ഇപ്പോൾ തൊട്ട് മുമ്പ് അവതരിപ്പിച്ച പേപ്പറിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പരാമർശിക്കപ്പെട്ടത്. എപ്പോഴും മുസ്ലിം സമൂഹത്തെ ഇവിടുത്തെ പൊതുസമൂഹത്തിന് മുമ്പിൽ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ലോകത്തുടനീളം ഒരു ഇസ്ലാമോഫോബിയ വ്യാപിച്ചൊരു കാലഘട്ടമായതുകൊണ്ട് സംഘടിതമായ ഒരാക്രമണം മാധ്യമങ്ങളുടെയും മറ്റുമൊക്കെ കടന്നു വരുമ്പോഴേക്ക് പലപ്പോഴും അതിൽ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ഭാഗത്ത് കാണാറുണ്ട്. സത്യത്തിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളിലൊക്കെ ഇവിടെ ഒരർത്ഥത്തിൽ മുൻപന്തിയിൽ നിൽക്കേണ്ടത് മുസ്ലിങ്ങളാണ്, മുസ്ലിം സ്ത്രീകളാണ്. പക്ഷെ ഇത് നമ്മളെ സംബന്ധിച്ചോളം ഇതിപ്പോ പുറത്തു പറഞ്ഞാൽ ഇത് ഇന്നത്തെ ഒരു പൊതുസമൂഹത്തിനുണ്ട്. കാരണം ഇത്രയും പ്രചാരണങ്ങൾ വ്യാപിച്ചൊരു കാലത്ത് ഞാനിത് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞങ്ങളിത് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ എത്രത്തോളം സ്വീകാര്യത നേടും എന്നൊരാശങ്കയാണ്. അത്തരം മുൻവിധിയോടുകൂടിയാണ്, ഒരാത്മവിശ്വാസമില്ലായ്മയാണ് പലപ്പോഴും നമ്മുടെ വേദികളിൽ പോലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സ്ത്രീ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ ഇപ്പോൾ 1947 ശേഷം, അല്ലെങ്കിൽ ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിലെ സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ കണക്കെടുത്ത് പരിശോധിച്ചാൽ അവിടെ മുസ്ലിം സ്ത്രീ മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്ത് പുറകോട്ടുള്ളത്.
ആൺകുട്ടികൾക്ക് പഠിക്കാൻ പോകുന്ന പോകാൻ സാധിക്കുന്ന അത്ര സൗകര്യങ്ങൾ പെൺകുട്ടികൾക്ക് ലഭിച്ചോളണമെന്നില്ല. ഇപ്പൊ ഇവിടെ നിന്ന് 25 കിലോമീറ്റർ ദൂരെ യാത്ര ചെയ്തുകൊണ്ട് പഠിക്കാൻ സൗകര്യമുള്ള ഒരു സ്കൂളുണ്ടെങ്കിൽ അങ്ങോട്ട് ആൺകുട്ടികൾക്ക് പഠിക്കാൻ പോകാൻ സാധിക്കും. പക്ഷേ അത്രയും പെൺകുട്ടികൾക്ക് ഒരുപക്ഷെ 25 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്തുകൊണ്ട് പഠിക്കാൻ സൗകര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ ആ സൗകര്യമുണ്ടാകാത്ത പ്രശ്നം മുസ്ലിം സ്ത്രീകളെ മാത്രം ബാധിക്കുന്നതല്ല, ഇവിടുത്തെ എല്ലാ സഹോദര സമുദായത്തിലുള്ള സ്ത്രീകളെയും ബാധിക്കുന്ന സംഗതിയാണ്. തിരുവിതാംകൂറിലെ 1930 തിരുവിതാംകൂറിലെ ഒരു സ്ത്രീ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടൊരു ഒരു കണക്കുണ്ട്. അതിൽ പറയുന്നത് തിരുവിതാംകൂറിലെ സ്ത്രീകൾക്കിടയിൽ, നമ്പൂതിരി സ്ത്രീകൾക്കിടയിൽ 43.2% സാക്ഷരത ഉണ്ടായിരുന്നത്. നമ്പൂതിരി സ്ത്രീകൾക്ക് അഥവാ 50% പോലും സാക്ഷരരായിരുന്നില്ല നമ്പൂതിരി സ്ത്രീകൾ. നായർ സ്ത്രീകളാണെങ്കിലോ 29.1%. വിദ്യാഭ്യാസ രംഗത്ത് ഏറെ മുന്നിൽ നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന ക്രിസ്ത്യൻ സ്ത്രീകൾ 34.8%. അവർക്ക് അത്രേ സാക്ഷരതയുള്ളൂ. സാക്ഷരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി ഒരു വ്യക്തിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, ആശയവിനിമയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള അറിവ്. എന്നാൽ അതിനോട് ചേർത്തുകൊണ്ട് മുസ്ലിം സ്ത്രീയുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുന്നത് മുസ്ലിം സ്ത്രീകൾ 100% സാക്ഷരരായിരുന്നു എന്നാണ്. കാരണം അറബി മലയാളം വശമില്ലാത്ത ഒരു മുസ്ലിം സ്ത്രീയും ആ കാലത്തുണ്ടായിരുന്നില്ല. ഏത് ഭാഷയാണ് എന്നുള്ളതല്ല, അന്ന് അവർക്ക് മതം പഠിക്കാനും കാര്യങ്ങൾ അന്വേഷിക്കാനും കത്തുകൾ എഴുതാനും ആശയവിനിമയം നടത്താനും മുസ്ലിംകൾക്കിടയിൽ കൂടുതൽ വ്യാപകമായിരുന്നത് അറബി മലയാളമായിരുന്നു. അപ്പം മറ്റു സമുദായങ്ങളിലെ സ്ത്രീകൾ അവർക്ക് 50% പോലും അവരുടെ സാക്ഷരത കൈവരിക്കാൻ സാധിക്കാത്ത ആ കാലത്താണ് അവരുടെ അടിസ്ഥാനപരമായി എല്ലാ കാര്യങ്ങളും നിർവഹിക്കാൻ പാകപ്പെടുന്ന രീതിയിൽ 100% അറബി മലയാളത്തിൽ സാക്ഷരത നേടിയിരുന്നു എന്ന് പറയുന്നത്. ഇന്ന് അറബി മലയാളം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മദ്രസയിലെ ഏതോ പാഠപുസ്തകത്തിൽ മാത്രം കണ്ടെത്താവുന്ന ഒരു ഒരു രീതിയാണെങ്കിൽ ആ കാലത്ത് അറബി മലയാളത്തിൽ പുസ്തകങ്ങളുണ്ടായിരുന്നു, നോവലുകളുണ്ടായിരുന്നു, കഥകളുണ്ടായിരുന്നു, ചരിത്രങ്ങളുണ്ടായിരുന്നു, മാലപ്പാട്ടുകളുണ്ടായിരുന്നു. മാലപ്പാട്ടുകൾ എന്ന് പറയുന്നത് ആസ്വാദനത്തിനു വേണ്ടിയിട്ട് മാത്രമല്ല, അതിനേക്കാൾ അപ്പുറം വലിയൊരു ചരിത്രം സമൂഹത്തിന് കൈമാറ്റം ചെയ്യപ്പെടുന്ന സാഹിത്യശാഖകളായിരുന്നു. അപ്പോ ഏത് കാര്യം എടുത്തു നോക്കിയാലും, ഇനിയിപ്പോ ഒരു പൊതുവെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം എടുത്തു നോക്കിയാൽ, ലോകത്ത് ആദ്യത്തെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, ലോകത്തെ ആദ്യത്തെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി തുടക്കം കുറിച്ചത് AD 859 മൊറോക്കയുടെ തലസ്ഥാനമായിട്ടുള്ള ഫെസ് നഗരത്തിൽ ഫാത്തിമ അൽ ഫിഹിരി എന്ന് പറയുന്ന ഒരു മുസ്ലിം സ്ത്രീയാണ് ആ സ്ഥാപനം ആരംഭിക്കുന്നത്. ലോകത്തെ ആദ്യത്തെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയായി അത് സ്ഥാപിക്കപ്പെട്ടു. അതിന് മുമ്പ് ലോകത്ത് യൂണിവേഴ്സിറ്റി എന്ന രീതിയിൽ പരിചയപ്പെടുത്തുന്ന ഒരു സ്ഥാപനമില്ല. അപ്പൊ ലോകത്ത് ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയാണ്. അതിനേക്കാൾ കൗതുകരമായ സംഗതി ആ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഒരു മുസ്ലിം സ്ത്രീയാണ്. ആ ഫെസ് നഗരത്തിൽ ഇന്നും ആ യൂണിവേഴ്സിറ്റി നിലവിലുണ്ട്, ഇന്നും നിലവിലുണ്ട്. മാലിക്കി മദ്ഹബ് അനുസരിച്ചുകൊണ്ട് ഇസ്ലാമികമായ വിജ്ഞാനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന ലോക പ്രശസ്തമായ യൂണിവേഴ്സിറ്റി ഇന്നും ഫെസ് നഗരത്തിൽ നിലകൊള്ളുന്നുണ്ട്. ഇപ്പൊ 2-3 മാസം മുമ്പാണ് നമ്മുടെ ദാൽഹുദയുടെ വൈസ് ചാൻസലർ ഉസ്താദ് ബഹാവുദ്ദീൻ ഉസ്താദ് അവിടെ പോവുകയും ദാൽഹുദയുമായിട്ടുള്ള ചില അക്കാദമിക സഹകരണങ്ങളെ കുറിച്ചൊക്കെ ഒരു ചർച്ച നടത്തിയിട്ട് പത്രത്തിൽ വായിച്ചു.
അപ്പൊ ഈ മുസ്ലിം സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് അവരുടെ വേഷത്തിന്റെ പേരിലോ വസ്ത്രത്തിന്റെ പേരിലോ ഏതെങ്കിലും ചരിത്രപരമായ കാരണത്താൽ വിദ്യാഭ്യാസ രംഗത്ത് അവർക്ക് മുന്നിലെത്താൻ സാധിക്കാത്തതിന്റെ പേരിലോ മൊത്തം നമ്മൾ സറണ്ടർ ആവുന്ന ഒരു രീതി പലപ്പോഴും നമ്മുടെ എഴുത്തുകാർക്കിടയിലും അത് വിശകലനം ചെയ്യുന്നവർക്കിടയിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഈ അർത്ഥത്തിൽ ഇതിനെ തുറന്ന് പറയാനും സംസാരിക്കാനും നമുക്ക് കഴിയണം. ഇപ്പൊ കേരളത്തിൽ താഴ്ന്ന ജാതിക്കാർക്ക് മാറുമറക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. സ്ത്രീകൾക്ക് മാറുമറക്കണമെങ്കിൽ മുലക്കരം കൊടുക്കേണ്ട സാഹചര്യം, മാറുമറക്കണമെങ്കിൽ അതിന് പ്രത്യേകം നികുതി കൊടുക്കേണ്ട സാഹചര്യം. ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീ നാട് വിട്ടുപോയി മാസങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നപ്പോ ആ സ്ത്രീ മാറുമറച്ചു എന്ന കാരണത്താൽ, താഴ്ന്ന ജാതിക്കാരിയായ ഒരു സ്ത്രീ മാറുമറച്ചു എന്ന കാരണത്താൽ ആ സ്ത്രീക്ക് ആറ്റിങ്ങൽ റാണി ശിക്ഷ വിധിച്ചത് അവരുടെ മൂല ഛേദിച്ചുകൊണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഈ നാട്ടിൽ നടന്നതാണ്. അപ്പൊ അത്രയും സ്ത്രീകൾക്ക് മാറുമറക്കാൻ പോലും അവകാശം നിഷേധിക്കപ്പെട്ടിരുന്നൊരു കാലം, മാറുമറച്ചില്ലെങ്കിൽ അതിന് മുല ഛേദിക്കുന്ന ശിക്ഷാ നടപടികൾ നടത്തിയിരുന്നൊരു കാലം, ഇനി മാറുമറക്കണമെങ്കിൽ തന്നെ അതിന് പ്രത്യേകം നികുതി കൊടുക്കേണ്ടി വന്നിരുന്നൊരു കാലം, സത്യത്തിൽ ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ ഇവിടുത്തെ താഴ്ന്ന ജാതിക്കാരായ സ്ത്രീകളെ പോലും രക്ഷപ്പെടുത്തിയത് ടിപ്പു സുൽത്താന്റെ ഭരണപരിഷ്കരണത്തോടുകൂടിയാണ്. ഇവിടുത്തെ മറ്റു ഇന്ന് പറയപ്പെടുന്ന ശ്രീനാരായണ ഗുരു മുതൽ വി ടി ഭട്ടതിരിപ്പാട് മുതൽ ഇവിടെ പറയപ്പെടുന്ന ഒരു നവോത്ഥാന നായകന്മാരുമല്ല അത്തരത്തിലുള്ള ഉച്ചനീചത്വങ്ങൾക്കെതിരെ ശക്തമായ ഭരണപരിഷ്കരണത്തിലൂടെ മാറ്റം ഉണ്ടാക്കിയത്. അപ്പൊ ഇവിടെ വിദ്യാഭ്യാസ രംഗത്ത് സ്ത്രീകൾക്കിടയിൽ എല്ലാ കാലത്തും ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം മുസ്ലിം സ്ത്രീകൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകൾക്കിടയിൽ വിവേചനത്തിന്റെ കഥ പറയുകയാണെങ്കിൽ അതൊരിക്കലും മുസ്ലിം സ്ത്രീകൾക്കിടയിലല്ല എന്നും കണ്ടെത്താൻ കഴിയും. പക്ഷെ ഇതൊക്കെ വളരെ ബോധപൂർവം മറക്കപ്പെട്ടുകൊണ്ട് ഇന്നും ആ ജാതീയത നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇന്നും നിലനിൽക്കുന്നു. അതിന്റെ ഓരോ ഉദാഹരണങ്ങൾ ഓരോ ദിവസങ്ങളും പലപ്പോഴും പത്രത്തിൽ നമ്മൾ വായിക്കാറുണ്ട്. ജാതീയതയുടെ പേരിൽ വിവേചനം ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹങ്ങളെ കുറിച്ചും അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നതിനെ കുറിച്ചൊക്കെ. ഇപ്പൊ ഒരൊറ്റ ഉദാഹരണം, ഞാൻ ആ വിഷയം കൂടുതൽ നിരൂപിച്ച് സംസാരിക്കുന്നില്ല. നമ്മുടെ ഈ പാലക്കാട് ജില്ലയിലെ പൊട്ടച്ചിറ അൻവരിയ അറബിക് കോളേജ്, ആ അൻവരിയ അറബിക് കോളേജിന്റെ ആ സ്ഥാപനം തുടങ്ങാൻ നിമിത്തമായത് ഫാത്തിമ ബീവി എന്ന് പറയുന്ന സാത്വികയായി ജീവിച്ച, ആ കാലത്ത് ജീവിച്ചിരുന്ന ബീരാൻ അലിയ എന്ന് പറയുന്ന സൂഫി വര്യന്റെ അവരുമായിട്ടുള്ള സഹവാസത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെയാണ് ഹൈന്ദവ സമൂഹത്തിൽ ഒരു താഴ്ന്ന ജാതിയിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഫാത്തിമ ബീവി. സത്യത്തിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു ദലിത് സ്ത്രീയായിരുന്നു ഈ ഫാത്തിമ ബീവി. അപ്പൊ ഒരു ദലിത് സ്ത്രീ ഇസ്ലാം മതം സ്വീകരിക്കുകയും ഇസ്ലാമിൽ കടന്നു വന്നതിന് ശേഷം ആത്മീയമായിട്ട് വലിയ ഉയരങ്ങൾ കീഴടക്കുകയും അങ്ങനെ ആ സ്ത്രീയുടെ മരണാനന്തരം പോലും ആയിരക്കണക്കിന് തീർത്ഥാടകർ വന്നെത്തുന്ന ഒരു കേന്ദ്രമായിട്ടത് മാറുകയും അവരുടെ സ്മാരകമായിട്ട് അവിടെ ഒരു സ്ഥാപനം കെട്ടിപ്പൊക്കുകയും നൂറുകണക്കിന് വലിയ വലിയ പണ്ഡിതന്മാർ പഠിച്ചിറങ്ങുന്ന വലിയൊരു സ്ഥാപനമായിട്ട് മാറുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനം ചെന്ന് കിടക്കുന്നത് ഒരു ദലിത് സ്ത്രീയാണ്, ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീയാണ്. ഒരു ദലിത് സ്ത്രീക്ക് സമൂഹത്തിൽ ഇത്രയും വലിയൊരു അംഗീകാരം ലഭ്യമായത് മുസ്ലിം സമൂഹത്തിന്റെ ഇടയിലല്ലാതെ ചരിത്രത്തിൽ എവിടെയും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ലോകത്തേതെങ്കിലും ഒരു ദലിത് സ്ത്രീക്ക് ഇതിന് സമാനമായൊരു അംഗീകാരം ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. കാരണം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അത് താഴ്ന്ന ജാതിയിൽപ്പെട്ടതല്ലേ എന്ന് പറയും. ഇപ്പൊ നമ്മുടെ ഭരണഘടനാ ശില്പിയായിട്ട് പോലും വിശേഷിപ്പിക്കപ്പെടുന്ന അംബേദ്കർ പോലും ജീവിതകാലത്തും മരണശേഷവും
സമാനമായ ഒരുപാട് അവഗണനകളും വിവേചനങ്ങളും നേരിട്ടതായിട്ട് വായിക്കാൻ സാധിക്കും. അപ്പൊ ഈ അടിസ്ഥാനത്ത് നിന്നുകൊണ്ട് വളരെ ആത്മവിശ്വാസത്തോടുകൂടി നമ്മുടെ നവോത്ഥാനത്തെക്കുറിച്ചും നവോത്ഥാന സംരംഭങ്ങളെക്കുറിച്ചും സാമൂഹ്യ പരിഷ്കരണത്തിൽ മുസ്ലിം സമൂഹം നടത്തിയിട്ടുള്ള ഇടപെടലുകളെക്കുറിച്ചും വളരെ കൃത്യമായിട്ട് പറയാനും അവതരിപ്പിക്കാനും നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങളും അന്വേഷണമൊക്കെ ഇന്ന് നടക്കേണ്ടതുണ്ട്. ഇവിടെ കോഴിക്കോട് ജില്ലയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചർച്ചകളാണ് കൂടുതൽ നടക്കുന്നത്. മുസ്ലിം നവോത്ഥാനം എന്ന ആ ഒരു ഒരു ടൈറ്റിൽ കൊടുക്കുമ്പോൾ തന്നെ അതിനെ വളരെ സങ്കുചിതമായും വളരെ ചെറുതായും കാണാൻ ആഗ്രഹിക്കുന്നവരാണ് ഇന്നത്തെ പൊതുസമൂഹം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പൊതുസമൂഹത്തിന് കൂടി ഇടപെടാൻ കഴിയുന്ന രീതിയിലുള്ള ഭാഷയിലും ശൈലിയിലും ഇനിയുള്ള കാലം നമ്മൾ ഇത്രയും വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം അതിനുമാത്രം സമൂഹത്തിൽ സ്വാധീനം ചെലുത്തിയ ഒരു ജനവിഭാഗമാണ് മുസ്ലിങ്ങൾ. ഇപ്പൊ കോഴിക്കോട്ടെ ഖലാസിമാർ ലോക പ്രശസ്തരാണ്. ഇന്നും അതിൻ്റെ ചില ശേഷിപ്പുകളുണ്ട്. അത്തരം ആളുകൾ ഇപ്പോഴും വലിയ വലിയ അപകട സ്ഥലങ്ങളിലൊക്കെ വന്നിട്ട് വലിയ ഭാരം പൊക്കുന്ന മെഷീനുകൾ പോലും പൊക്കാൻ കഴിയാത്ത വളരെ തന്ത്രപരമായ ഒരു പ്രത്യേകമായ ഈണത്തിലും രാഗത്തിലും പ്രത്യേകമായ ഒരു തന്ത്രത്തിലും ഒരു പക്ഷേ പല മെഷീനുകൾക്ക് പോലും ചെയ്യാൻ സാധിക്കാത്ത പല പ്രവർത്തനങ്ങളും നടത്തുന്ന വിസ്മയിപ്പിക്കുന്ന ഒരു വിഭാഗമാണ് ഖലാസികൾ. ഈ ഖലാസികളുടെ കൂടെ തന്നെ പറയേണ്ടതാണ് ബേപ്പൂരിലെ ലോക പ്രശസ്തമായ കപ്പൽ നിർമ്മാണ കേന്ദ്രം. 2000 വർഷത്തിലധികം വർഷത്തെ പഴക്കമാണ് ബേപ്പൂരിലെ കപ്പൽ നിർമ്മാണത്തിനുള്ളത്. ഇതിൻ്റെ ഒക്കെ പിറകിലോട് അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെയുള്ള മുസ്ലിം സാന്നിധ്യം, മുസ്ലിം സമൂഹത്തിൻ്റെ പങ്കാളിത്തം, മുസ്ലിം സമൂഹത്തിലെ ഒരുപാട് തന്ത്രശാലികളായ മിടുമിടുക്കന്മാരായിട്ടുള്ള ഇത്തരം ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വലിയ വലിയ ചരിത്രങ്ങളെ കണ്ടെത്താൻ നമുക്ക് സാധിക്കും. ഈജിപ്തിലും അറബ് രാഷ്ട്രങ്ങളിലും ഉൾപ്പെടെയുള്ള അവിടേക്ക് പോലും ബേപ്പൂരിൽ നിന്ന് പണി കഴിപ്പിക്കപ്പെട്ടിട്ടുള്ള കപ്പലുകൾ ഇവിടെ നിന്ന് വിലക്ക് വാങ്ങി കൊണ്ടുപോയിരുന്നു എന്ന് ചരിത്രം. അപ്പൊ ആരാണ് എത്രത്തോളം അന്തർദേശീയ തലങ്ങളിൽ ഈ മേഖലയിൽ മുസ്ലിങ്ങൾക്ക് വലിയ പുരോഗതി പ്രാപിക്കാനും സംഭാവന ചെയ്യാനും സാധിച്ചു? നിലമ്പൂരിൽ നിന്ന് ചാലിയാർ പുഴ വഴി അവിടുത്തെ കാടുകളിൽ നിന്ന് മരങ്ങൾ കൊണ്ടുവന്ന് ബേപ്പൂരിലെത്തിച്ച് പടുകൂറ്റൻ കപ്പലുകൾ നിർമ്മിച്ചുകൊണ്ട് ലോകത്തിന് കൈമാറിയിട്ടുള്ള ലോക വാണിജ്യ കേന്ദ്രമായ ഇവിടെ നിന്ന് കൈമാറ്റം ചെയ്യപ്പെടുന്നതിൻ്റെ ഒരു വലിയ ചരിത്രം. ഇങ്ങനെ അന്വേഷിച്ചു പോകുമ്പോൾ ഓരോ കാര്യങ്ങളിലും ലോകത്ത് ഇത്തരത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എന്തെല്ലാം സാങ്കേതിക വിദ്യകളും സംവിധാനങ്ങളും ഉണ്ടോ അതിലെല്ലാം ഒരു മുസ്ലിമിന്റെ കരസ്പർശം, ഗണ്യമായ സ്വാധീനം കണ്ടെത്താൻ കഴിയും. അതാ ഞാൻ പറഞ്ഞത്, ഇതിനൊരു ഒരു ഒരു മുസ്ലിം എന്ന് പറയുന്ന ഒരു ആംഗിളിലൂടെ ചർച്ച കൊണ്ടുവരാതെ പൊതുവായി പൊതുസമൂഹത്തിന് ഇടപെടാൻ കഴിയുന്ന വിശാലമായ അർത്ഥത്തിലേക്ക് ചർച്ച കൊണ്ടുവരികയും ആ ചർച്ച എന്തായാലും അവസാനം ചെന്നെത്തുന്നത് മുസ്ലിങ്ങളിലേക്ക് എത്തുന്ന തലത്തിലേക്ക് ഇതിനെ വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും. അത് നമ്മളൊരു ഒരു ഒരു പാർശ്വവൽക്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു വീക്ഷണകോണിലൂടെ തന്നെ കൊണ്ടുപോയാലെത്തുന്ന സംഗതിയല്ല, വളരെ നിഷ്പക്ഷമായ അന്വേഷണത്തിലൂടെ എത്താവുന്ന സംഗതിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ചർച്ചയാണ് ചന്ദ്രയാൻ 2 വിക്ഷേപണം. 12 വർഷത്തെ അധ്വാനത്തിന്റെ ഫലമായി ISRO പ്രമുഖരായ ശാസ്ത്രജ്ഞന്മാർ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ചന്ദ്രയാൻ വിക്ഷേപിച്ചു. ആ ചന്ദ്രയാന്റെ ആ പേടകം ചന്ദ്രനിൽ ലാൻഡ് ചെയ്യുന്നതിന്റെ, സോഫ്റ്റ് ലാൻഡിംഗ് ലഭ്യമാകുന്നതിന്റെ ഏകദാനം മണിക്കൂറുകൾക്ക് മുമ്പ് ആശയവിനിമയങ്ങൾ അവസാനിച്ചു. ആ ഉദ്യമം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൂടാ, എന്നാലും അവിടെ എത്തിയല്ലോ.
പന്ത്രണ്ട് വർഷത്തെ ശാസ്ത്രജ്ഞന്മാരുടെ അധ്വാനമാണ്, പന്ത്രണ്ട് വർഷത്തെ അധ്വാനം. ഞാൻ അതുമായി ബന്ധപ്പെട്ട് പത്രവാർത്തകളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ മാത്രമുള്ള സദസ്സ് പറയാലോ, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ നോക്കിയിരുന്നത് ആ ഐ എസ് ആർഒയുടെ സംഘത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിം ഉണ്ടോ എന്നുള്ളതാണ്. ഇല്ല. പക്ഷെ ഇതിൽ ഏറ്റവും കൗതുകരമായ സംഗതി, ഇതിപ്പോ ഒരു മനുഷ്യനില്ലാത്തൊരു പേടകം ആശയവിനിമയത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ട് വിടുകയാണെങ്കിൽ, അതിനു മുമ്പ് മനുഷ്യന്റെ സാന്നിധ്യമുണ്ടായി, വിമാനം പറത്തിക്കുന്ന സംവിധാനം തുടങ്ങി, പിന്നെ ഓരോ ഈ സാങ്കേതിക വിദ്യകളൊക്കെ ഓരോന്നോരോന്ന് ഉയർന്നു വന്നു. ഇപ്പോഴും നമ്മുടെ സ്കൂളുകളിൽ ലോകത്താദ്യമായിട്ട് ആരാണ് വിമാനം കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കുട്ടികൾ മറുപടി പറയും, റൈറ്റ് സഹോദരന്മാരാണ്, റൈറ്റ് സഹോദരന്മാരാണ് വിമാനം കണ്ടുപിടിച്ചത്. കാരണം ഇവിടെ ആ നിലയിൽ അത് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നു. ഇനി അങ്ങനെ പറയാൻ പാടുള്ളൂ, ആ ഉത്തരം എഴുതിയാലേ ശരി മാർക്ക് കിട്ടുള്ളൂ. സത്യത്തിൽ ഇതിൻ്റെയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് AD 875 സ്പെയിനിൽ വെച്ചുകൊണ്ട് അബ്ബാസ് ബിൻ ഫർനാസ് എന്ന് പറയുന്ന നല്ല തലപ്പാവും താടിയും വെച്ചൊരു മുസ്ലിം പണ്ഡിതനാണ് ലോക ചരിത്രത്തിൽ ആദ്യമായി വായുവിലൂടെ ഇത്തരം ഒരു യന്ത്രം പരീക്ഷിച്ച് പറപ്പിച്ചത് എന്നുള്ളത് ചരിത്ര യാഥാർത്ഥ്യമാണ്. അത് ഏതെങ്കിലും മുസ്ലിം പണ്ഡിതൻ എഴുതി വെച്ച ഒന്നുമല്ല, യൂറോപ്യന്മാർ പോലും ഇന്നും സമ്മതിക്കുന്ന വസ്തുതയാണ്. അബ്ബാസ് ബിൻ ഫർനാസ് താൻ സേവനം ചെയ്തിരുന്ന പള്ളി മിനാരത്തിന്റെ മുകളിൽ കയറിയിരുന്ന് അന്തരീക്ഷത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷികളെ നിരീക്ഷിക്കുകയും ഈ പക്ഷികൾ പറക്കുന്നതിന് സമാനമായ ഒരു ഉപകരണത്തെക്കുറിച്ച് കാലങ്ങളോളം അദ്ദേഹം നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങളുടെയും ചിന്തയുടെയും അടിസ്ഥാനത്തിൽ അവസാനം ഈ അബ്ബാസ് ബിൻ ഫർനാസ് തന്നെ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ രണ്ട് ഭാഗത്ത് രണ്ട് ചിറകുകൾ ഘടിപ്പിച്ചുകൊണ്ട് ആ പറക്കൽ വിദ്യയെക്കുറിച്ച് സ്വന്തമായിട്ട് പരീക്ഷണം നടത്തി. അങ്ങനെ പരീക്ഷണം നടത്തി, അതിനെക്കുറിച്ച് അദ്ദേഹം അത്തരമൊരു സാങ്കേതിക വിദ്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത് അത്തരമൊരു ഉപകരണം ഉണ്ടാക്കി അന്തരീക്ഷത്തിലൂടെ ഒരു ഉപകരണം പറത്തി. ലോകത്താദ്യമായി അന്തരീക്ഷത്തിലൂടെ വിമാനത്തിന് സമാനമായ ഒരു ഉപകരണം ഉണ്ടാക്കി പറത്തിച്ചത് അബ്ബാസ് ബിൻ ഫർനാസ് ആണ്. യൂറോപ്പിലെ മുസ്ലിം, സ്പെയിനിലെ മുസ്ലിം സയന്റിസ്റ്റാണ്. അതിപ്പോ ഇന്നത്തെ ഏത് വിഷയങ്ങൾ പരിശോധിച്ച് നോക്കിയാലും കണ്ടെത്താൻ സാധിക്കും. നമ്മുടെ വിഷയം അല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്ത് കടക്കണില്ല. അപ്പോൾ ബേപ്പൂരിലെ കപ്പൽ നിർമ്മാണം എന്ന് പറയുന്നത് 2000-ത്തിലധികം വർഷം പഴക്കമുള്ള, ഇന്നും അത്തരമൊരു സാങ്കേതിക വിദ്യയെക്കുറിച്ച് ലോകത്ത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ അത് ബേപ്പൂരിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടണം. ബേപ്പൂരിലെ അതിൻ്റെ ഒരു മറുവശമായിട്ട് പറയപ്പെടാവുന്ന ഖലാസിമാരുടെ തന്ത്രപരമായിട്ടുള്ള അത്തരമൊരു സംവിധാനത്തെക്കുറിച്ച് പരിചയപ്പെടാൻ സാധിക്കണം. ഇങ്ങനെയുള്ള അന്വേഷണത്തിനൊടുവിൽ അത് മുസ്ലിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ധാരാളം വസ്തുതകളെ പുറത്തെടുത്തു കൊണ്ടുവന്നിട്ട് ഇന്ന് ലോകത്തെ സാമൂഹ്യ നിർമ്മിതിയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ ഈ സമുദായത്തിനുണ്ടായിട്ടുള്ള പങ്കാളിത്തം, ഇത് പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പരമ്പരാഗതമായി ലോകത്ത് നടന്നിട്ടുള്ള എല്ലാ മുന്നേറ്റങ്ങളിലും എല്ലാ വികസനങ്ങളിലും എല്ലാ സാങ്കേതിക പരിജ്ഞാനങ്ങളുടെ അന്വേഷണങ്ങളിലൊക്കെ മുസ്ലിം സാന്നിധ്യം കണ്ടെത്താവുന്ന തലത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. ഇബ്നു ബത്തൂത്ത കോഴിക്കോട് സഞ്ചരിച്ചപ്പോൾ, കോഴിക്കോട് ലോക പ്രശസ്ത സഞ്ചാര സാഹിത്യകാരനായിട്ടുള്ള അദ്ദേഹം കോഴിക്കോട് എത്തിയ സമയത്ത് കോഴിക്കോടിനെ കുറിച്ച് അദ്ദേഹം പ്രധാനമായി പരിചയപ്പെടുന്ന സംഗതി, ഇവിടെ ഷാബന്ദർ കോയ എന്ന് പറയുന്ന ഒരു പൗരപ്രമുഖനുണ്ടായിരുന്നു എന്നാണ്. ഷാബന്ദർ കോയ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരല്ല, ഒരു സ്ഥാനപ്പേരാണ്. അപ്പൊ സാമൂതിരി രാജ്യം ഭരിച്ചിരുന്ന കാലത്ത് തന്നെ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു പൗരപ്രമുഖൻ ഇബ്നു ബത്തൂത്ത വന്ന സമയത്ത് തീരപ്രദേശത്ത് അദ്ദേഹത്തെ സ്വീകരിക്കാൻ പോയത് പോലും ഈ ഷാബന്ദർ കോയയാണ്. അപ്പൊ നമ്മുടെ നാട്ടിലേക്ക് ഒരു വിദേശ രാജ്യത്ത് നിന്ന് ഉത്തരവാദപ്പെട്ട ഒരാൾ വരുന്ന സമയത്ത് ഇവിടുത്തെ സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് സ്വീകരിക്കാൻ പോകാൻ മാത്രമുള്ള ഒരു 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 പ്രാതിനിധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് സാമൂതിരി രാജാവിന്റെ കാലത്ത് മുസ്ലിം സമൂഹത്തിലെ ഈ പൗരപ്രമുഖനുണ്ടായിരുന്ന പ്രാധാന്യത്തെക്കുറിച്ചാണ് അത് വിശകലനം ചെയ്യുന്നത്. ഇത് ഈ സാമൂതിരി രാജാവും
ഇവിടുത്തെ മുസ്ലിങ്ങളും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ചും പരസ്പര വിശ്വാസത്തെക്കുറിച്ചുമുള്ള കൂടുതൽ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ഇത് നിമിത്തമാവും. കാരണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാലങ്ങളായി ഹിന്ദു മുസ്ലിം സംഘർഷങ്ങളുടെ ഒരു 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 മിഥ്യയായിട്ടുള്ള വക്രീകരിക്കപ്പെട്ട ചരിത്രം ഇവിടെ പുതിയ തലമുറയെ പഠിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ അതിനെ മറികടക്കണമെങ്കിൽ ഞങ്ങൾ അങ്ങനൊന്നുമല്ല, ഞങ്ങൾ വലിയ മതസൗഹാർദ്ദത്തിന്റെ ആളുകളാണ് എന്ന് പ്രസംഗിച്ചുകൊണ്ട് പരിഹാരമായില്ല. നേരെ മറിച്ച് അന്നത്തെ ഇത്തരത്തിലുള്ള ഭരണനിർവഹണങ്ങളെ കുറിച്ച് വിശകലനം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ വളർന്നു വരണം. മാത്രമല്ല ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് അത്രയും വലിയ ഒരു 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 പ്രാധാന്യവും സ്ഥാനവും കോഴിക്കോട്ടെ മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നു. ഇപ്പൊ കോഴിക്കോട്ടെ കോയമാർ എന്ന് പറയുന്നത് ഇപ്പൊ കോയ എന്ന് പറയുന്ന ഒരു കളിയാക്കാൻ വേണ്ടി പറയുന്ന സംഗതിയാണ്. എന്താ കോയെ എന്നൊക്കെ പറഞ്ഞു സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ഇടുമ്പോഴൊക്കെ മുസ്ലിം വിരുദ്ധരായ ആളുകൾ നമ്മൾ അഭിസംബോധന ചെയ്യുക, അങ്ങനല്ല കോയെ എന്നൊക്കെ പറയാം. അപ്പൊ കോയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിഹാസ വാക്കാണ്. സത്യത്തിൽ പേർഷ്യൻ ഭാഷയിലുള്ള ഖോജ എന്ന് പറയുന്ന ആ വാക്കിൽ നിന്ന് ലോപിച്ചുണ്ടായി കോഴിക്കോട്ടെ കോയമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ഇന്നും കോഴിക്കോട്ട് തെക്കേപ്പുറം എന്ന് പറയുന്ന ഒരു ഏരിയ, ഇപ്പൊ നമ്മുടെ കുറ്റിച്ചിറ കല്ലായി മുതൽ ഇങ്ങോട്ട് കുറ്റിച്ചിറ അതേപോലെ മുഖദാർ പോലുള്ള ആ തീരപ്രദേശത്തിന്റെ ഒരു ഏരിയ, ഇന്നും അത് തെക്കേപ്പുറം എന്ന പേരിലാണ് ഇപ്പോഴും അറിയപ്പെടുന്നത്. ആ തെക്കേപ്പുറത്തുള്ള മുസ്ലിം പുരുഷന്മാരിൽ മഹാഭൂരിപക്ഷം ആളുടെ പേരിന്റെ കൂടെയും കോയ എന്നുണ്ടാകും. അവിടെ ഒരു പ്രത്യേകമായ ജീവിതശീലമാണ്, പ്രത്യേക സംസാര ശൈലിയുണ്ട്, പ്രത്യേക കുടുംബ സംവിധാനമാണ്, മരുമക്കത്തായമുണ്ട്. വിവാഹം കഴിഞ്ഞാൽ ഈ സ്ത്രീ ആ വീട്ടിൽ തന്നെയാണ് താമസം. അവിടുത്തെ പ്രത്യേകിച്ച് പുതിയാപ്പള പുയ്യാപ്പള എന്നാണ് പറയുക. അവിടുത്തെ കുടുംബ സംവിധാനത്തിന് ഒരു ഒരു പ്രത്യേകതയുണ്ട്. ആ കുടുംബ സംവിധാനത്തിനും അവിടുത്തെ ഒരു സൗഹൃദത്തിനും, എന്നാൽ ഇന്നും ഒരു പക്ഷേ 100% മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു കേന്ദ്രമായിരിക്കും ഈ കുറ്റിച്ചിറ ചുറ്റുഭാഗത്തുള്ള തെക്കേപ്പുറം എന്ന് പറയുന്ന പ്രദേശം. അവിടെ മിസ്കാലപ്പള്ളി, കുറ്റിച്ചിറപ്പള്ളി പോലെയുള്ള വളരെ ചരിത്ര പ്രസിദ്ധമായ 100 പഴക്കമുള്ള പള്ളികൾ, ആ പള്ളികൾ ഓരോ പള്ളിയും ഓരോ വലിയ ചരിത്രമാണ് സമൂഹത്തിന് പറഞ്ഞു തരുന്നത്. അപ്പൊ അതിൻ്റെ ഒക്കെ ആഴങ്ങളിലേക്കുള്ള അന്വേഷണം മുസ്ലിം സമൂഹത്തിന്റെ വലിയ പാരമ്പര്യം മാത്രമല്ല, അത് വൈജ്ഞാനിക പാരമ്പര്യം മാത്രമല്ല, ഇവിടുത്തെ സാമൂഹികമായ ഇടപെടലുകൾക്കിടയിൽ ഒരിക്കലും സമൂഹത്തിന്റെ ഒരു ഘട്ടത്തിലും മാറ്റി നിർത്തപ്പെടാൻ സാധിക്കാത്ത വിധത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമായിരുന്നു എന്ന് കാണിക്കാവുന്ന തലത്തിലേക്കുള്ള ഒരുപാട് സംരംഭങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരുപാട് വളരെ പ്രമുഖരായ പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ, ആ വ്യക്തികളെയെല്ലാം ചിലർ ബോധപൂർവം തമസ്കരിച്ചു കളഞ്ഞു, ചിലർ ബോധപൂർവം അവർക്കനുസരിച്ച ഭാഷയിലും ശൈലിയിലും അവരുടേതായിട്ടുള്ള ചില ആളുകളാക്കി. ഉദാഹരണം ഖാദി മുഹമ്മദ്. ഖാദി മുഹമ്മദിന്റെ ഫത്ഹുൽ മുബീൻ വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടും, അതൊരാധികാരിക ഗ്രന്ഥമായിട്ട് വിശകലനം ചെയ്യപ്പെടും. എന്നാൽ ആ ഖാദി മുഹമ്മദിന്റെ മൊഹിദ്ദീൻ മാല അത് ഖാദി മുഹമ്മദിന്റെ അതല്ല എന്ന് വരെ വരുത്തി തീർക്കാൻ വേണ്ടി സമുദായത്തിനകത്ത് തന്നെ വലിയ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഖാദി മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ അംഗീകാരം കിട്ടുമ്പോൾ ആ ഖാദി മുഹമ്മദ് എഴുതിയതാണ് മുഹിദ്ദീൻ മാല എന്ന് വരുന്നതോടുകൂടി ഖാദി മുഹമ്മദിന്റെ ആദർശപരമായിട്ടുള്ള ഒരു വലിയ സ്ത്രീകരണം ഇവിടെ ഉണ്ടാവുകയാണ്. അപ്പൊ ചരിത്രത്തിന് മാത്രം പഠിക്കാൻ വേണ്ടി മാത്രം ഖാദി മുഹമ്മദിനെ ഉപയോഗപ്പെടുത്തുക, ആദർശപരമായ കാര്യത്തിൽ ഖാദി മുഹമ്മദിനെ തമസ്കരിക്കുന്ന അല്ലെങ്കിൽ അതിനെ വക്രീകരിക്കുന്ന ശ്രമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുകയാണ്. ഇപ്പൊ തുഹ്ഫത്തുൽ മുജാഹിദീൻ, ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ തുഹ്ഫത്തുൽ മുജാഹിദീൻ ഇന്ത്യയിലെ ആദ്യത്തെ ചരിത്ര ഗ്രന്ഥം, അതിനിവിടെ ചർച്ച ചെയ്യപ്പെടാൻ ആളുകളുണ്ട്. എന്നാൽ അതേ മഖ്ദൂം പാരമ്പര്യത്തിലുള്ള സംഗതിയാണ് ഫത്ഹുൽ മൊയ്ൻ, നമ്മുടെ പള്ളി ദർസുകളിൽ ഇന്നും ആധികാരിക കർമ്മശാസ്ത്ര ഗ്രന്ഥമായിട്ട് ഉപയോഗപ്പെടുന്നത്. പക്ഷെ അതിനെ ഉൾക്കൊള്ളാൻ പലരും തയ്യാറല്ല. അപ്പൊ ഇവിടെയെല്ലാം ഈ ചരിത്രത്തിന്റെ നിഷ്പക്ഷമായ അന്വേഷണം നടക്കുമ്പോൾ ഇത്തരം വ്യക്തികളെ കുറിച്ച് അത് ഫത്ഹുൽ മുബീൻ എഴുതിയ ആളാണ്, മൊഹിദ്ദീൻ മാല എഴുതിയതാണ് എന്ന് മാത്രം പറഞ്ഞു വെക്കാതെ
അവരെ കുറിച്ചുള്ള സമഗ്രമായ അന്വേഷണങ്ങളും പഠനങ്ങളും പുറത്തു വരുന്നതോടുകൂടി പിന്നെ മുസ്ലിം നവോത്ഥാനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെമിനാർ പോലും നടത്തേണ്ട ആവശ്യമില്ലാത്ത വിധം ഇവരെല്ലാം സമൂഹത്തിന്റെ ചരിത്രത്തിന്റെയും സമൂഹത്തിന്റെയും നിർമ്മിതിയിൽ വലിയ സ്വാധീന ശക്തികളായിരുന്നു എന്ന് ഇവിടുത്തെ പൊതുസമൂഹത്തിന് സമ്മതിക്കേണ്ടി വരും. അഹമ്മദ് കോയ ശാലിയാത്തി, മഹാനായ ഷംസുൽ ഉലമ, വരക്കൽ മുല്ലക്കോയത്തങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകൾ. ഇപ്പൊ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പുസ്തകം വായിച്ചപ്പോഴാണ് യാദൃശ്ചികമായി കണ്ടെത്തിയത്. നാദാപുരം ജുമഅത്ത് പള്ളി അങ്കണത്തിൽ കബറടക്കപ്പെട്ടിരിക്കുന്ന വലിയ രണ്ട് പണ്ഡിതന്മാർ, ഒന്ന് മേനക്കോത്ത് കുഞ്ഞഹമ്മദ് കുട്ടി മുസ്ലിയാർ, മറ്റൊന്ന് അഹമ്മദ് ഷിറാസി. അഹമ്മദ് ഷിറാസി മലപ്പുറം ജില്ലയിലെ മങ്കടക്കാരനാണ്, പക്ഷേ വർഷങ്ങളോളം ഇവിടെ ദർസ് നടത്തുകയും പിന്നീട് അദ്ദേഹം അതിന്റെ കബറടക്കം അവിടെയാണ്. മേനക്കോത്തോറ് എന്നാണ് നാദാപുരത്തുകാർ അക്കാലത്ത് വിളിച്ചിരുന്നത്. അഹമ്മദ് ഷിറാസി, ഈ രണ്ട് വലിയ പണ്ഡിതന്മാർ, അവരവരുടെ ജീവിതകാലത്ത് ഒരുപാട് ശിഷ്യങ്ങളെ സമ്പാദിച്ചു എന്ന് മാത്രമല്ല, സമൂഹത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ മാത്രമല്ല എല്ലാ ജനവിഭാഗങ്ങൾക്കിടയിലും വലിയ അംഗീകാരം സ്വീകാര്യത നേടുകയും ഗ്രന്ഥങ്ങൾ രചിക്കപ്പെടുകയും അവർ സമൂഹത്തിലുണ്ടാക്കിയിട്ടുള്ള സ്വാധീനം എന്ന് പറയുന്നത് വലിയ സ്വാധീനമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഓരോരുത്തരെ കുറിച്ചും വളരെ കൃത്യമായ പഠനങ്ങൾ നടത്താൻ നമുക്ക് സാധിക്കണം. എസ് കെ പൊറ്റക്കാടിന്റെ പുസ്തകത്തിൽ കാണാൻ കഴിയും, അദ്ദേഹം നമ്മുടെ ഇടിയങ്ങര ഷെയ്ഖ് പള്ളിയുടെ സമീപത്തോടുകൂടി അദ്ദേഹം ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അച്ഛൻ്റെ കൂടെ നടന്നു പോയപ്പോൾ ഉള്ളൊരു അനുഭവ കഥ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അച്ഛൻ്റെ കൂടെ ഇങ്ങനെ ഷെയ്ഖ് പള്ളി പരിസരത്തൂടെ നടന്നു പോവായിരുന്നു. അങ്ങനെ ഇടിയങ്ങര ഷെയ്ഖ് പള്ളി എത്തുന്നതിൻ്റെ ഏതാനും വാര അകലെത്തിയപ്പോൾ അച്ഛൻ മടക്കി കുത്തിയിരുന്ന മുണ്ട് താഴ്ത്തിയിട്ട് അങ്ങനെ കുറച്ച് അച്ചടക്കത്തോടും ഭവ്യതയോടും കൂടി അങ്ങനെ നടന്നു പോകാൻ തീരുമാനിച്ചു. പോക്കറ്റിൽ നിന്ന് കുറച്ച് നാണയത്തൊട്ടുകൾ എടുത്ത് കയ്യിൽ വെച്ചു. എന്നിട്ട് എസ് കെ പൊറ്റക്കാടൻ എന്ന് പറയുന്ന കൊച്ചു കുട്ടിയുടെ കയ്യും പിടിച്ചുകൊണ്ട് വളരെ ബഹുമാനത്തോടുകൂടി വളരെ ഭവ്യതയോടുകൂടി ഷെയ്ഖ് പള്ളിയുടെ ചാരത്തൂടെ ഇങ്ങനെ നടന്നുപോയി ഷെയ്ഖ് പള്ളിയുടെ അടുത്തെത്തിയപ്പോഴേക്ക് അവിടുത്തെ നേർച്ചപ്പെട്ടിയിൽ എസ് കെ പൊറ്റക്കാടിന്റെ അച്ഛൻ ഒരു ആ നാണയത്തൊട്ട് അവിടെ നിക്ഷേപിച്ചു. വളരെ ബഹുമാനത്തോടുകൂടി ഭവ്യതയോടുകൂടി അങ്ങോട്ട് അല്പസമയം നോക്കി നിന്നു. എന്നിട്ട് മകന്റെ കയ്യും പിടിച്ചുകൊണ്ട് അങ്ങനെ നടന്ന് കുറച്ചുകൂടി മുന്നോട്ട് നടന്നതിന് ശേഷം പിന്നെ അവിടെത്തിയതിനു ശേഷം തുണിയൊക്കെ കയറ്റിയെടുത്ത് മടക്കി കുത്തിയിട്ട് നടന്നുപോയി. അപ്പൊ എസ് കെ പൊറ്റക്കാട് പറയാണ്, എന്താണ് അച്ഛാ അവിടെ എത്ര പ്രത്യേകത എന്ന് ചോദിച്ചപ്പോ, അവിടെ കിടക്കുന്നത് വലിയൊരു മഹാനാണ് എന്ന് എന്നോട് പറഞ്ഞു തന്നു എന്നാണ്. അവിടെ കിടക്കുന്നത് വലിയൊരു മഹാനാണ് എന്ന് ഷെയ്ഖ് പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അലാവുദ്ദീൻ അവരെ കുറിച്ച് പറഞ്ഞു എന്ന് എസ് കെ പൊറ്റക്കാട് തന്റെ പുസ്തകത്തിൽ എഴുതി വെക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, എസ് കെ പൊറ്റക്കാടിന്റെ പിതാവ് ആദരിക്കാൻ മാത്രമുള്ള മുസ്ലിം സമൂഹത്തിൽ ഏതായാലും ആദരവ് സ്വീകാര്യതയും ഉണ്ട്. അപ്പൊ ഇവിടുത്തെ പൊതുസമൂഹത്തിലും സഹോദര സമുദായങ്ങൾക്കിടയിൽ പോലും അത്രമേൽ സ്വീകാര്യനും അംഗീകാരമുള്ള വ്യക്തിയായിരുന്നെങ്കിൽ ജീവിതകാലത്തും ശേഷവുമൊക്കെ ആ മനുഷ്യൻ സമൂഹത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവും, ഇവിടുത്തെ പൊതുസമൂഹത്തിൽ എത്രത്തോളം സ്വീകാര്യം നേടിയിട്ടുണ്ടാവും. അപ്പൊ അത്തരം വസ്തുതകളെ പുറത്തു കൊണ്ടുവരേണ്ട ഒരു കാലത്തു കൂടിയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം നമുക്കിടയിൽ പരസ്പരം സംഘർഷവും മറ്റൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുമോ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ കോഴിക്കോട്ടുള്ള വൈജ്ഞാനികമായ ഭാഗത്തേക്ക് ഞാൻ കടന്നിട്ടില്ല, കാരണം അത് സ്വാഭാവികമായിട്ടും എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്ന സംഗതിയാണ്. പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ട് അവസാനം അത് മുസ്ലിങ്ങളിലേക്ക് ചെന്നെത്താവുന്ന രീതിയിലേക്ക് നമുക്ക് ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ എങ്ങനെ കൊണ്ടെത്തിക്കാനും എന്നതിനെ കുറിച്ചുള്ള വളരെ ഗൗരവമാർന്ന ചർച്ചകൾ നടന്നാൽ പൊതുസമൂഹത്തിന്റെ ഒരുപാട് തെറ്റിദ്ധാരണകളെ തിരുത്താൻ നമുക്ക് ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളിലൂടെ സാധ്യമാകും. പിന്നെ ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള മരുമക്കത്തായം പോലെയുള്ള സംഗതി മുതൽ കോഴിക്കോട്ടെ പ്രശസ്തമായിട്ടുള്ള കളരിപ്പയറ്റ് ആയോധന മുറകളിൽ മുസ്ലിം സമൂഹത്തിന് വലിയ പാരമ്പര്യമുണ്ട്, വലിയ പാരമ്പര്യമുണ്ട്. ഇന്നിപ്പോ കളരിപ്പയറ്റിന്റെ ആളുകൾ ഞങ്ങളാന്ന് പറയാൻ പേടിയായിരിക്കും, യു എ പി ഒക്കെ ചുമത്തുമെന്ന് വിചാരിച്ചിട്ട്.
സത്യത്തിൽ അത് അത്തരമൊരു ആയോധനാ മുറകളിൽ മുസ്ലിം സമൂഹത്തിന്റെ വലിയ, പ്രത്യേകിച്ച് കോഴിക്കോട്ടെ കളരിപ്പയറ്റ് അത് വളരെ പ്രസിദ്ധമാണ്. അതേപോലെ ഇവിടുത്തെ വിഭവങ്ങൾ, ഭക്ഷ്യവിഭവങ്ങൾ, കോഴിക്കോട്ടെ ഭക്ഷ്യവിഭവങ്ങളിൽ മുസ്ലിങ്ങളുടെ പങ്കാളിത്തം വളരെ വലുതാണ്. അപ്പൊ സമൂഹത്തിന്റെ സർവതല സ്പർശിയായ വിഷയങ്ങളിലും ഈ സമൂഹത്തിന്റെ സ്വാധീനവും പങ്കാളിത്തവും ഉയർത്തിക്കൊണ്ടുവരുന്ന തലത്തിലേക്ക് നമുക്ക് നമ്മുടെ അന്വേഷണങ്ങളെ കൊണ്ടുപോകാൻ സാധിക്കണം. വൈക്കം മുഹമ്മദ് ബഷീർ മുതൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന യു എ ഖാദർ വരെയുള്ള ഏതാനും ആളുകൾ മാത്രമാണ് പലപ്പോഴും മുസ്ലിം വേദികൾ ചർച്ച ചെയ്യപ്പെടുന്ന ആളുകൾ. പിന്നെയുള്ളത് കെ ടി മുഹമ്മദും അതേപോലെ മറ്റേ എന്തൊരു അയമു ഒക്കെ ഉണ്ട്. അതായത് വളരെ നിരീശ്വരവാദികളായിട്ട് മുസ്ലിംകൾക്കെതിരെ നാടകങ്ങൾ രചിച്ച, നോവൽ രചിച്ച ആളുകളാണ്. അവരെയാണ് കൂടുതൽ ഇവിടെ ഫോക്കസ് ചെയ്യപ്പെട്ടത്. എന്നാൽ ഇവിടെ ഒരുപാട് സാഹിത്യ സൃഷ്ടികൾ, ഒരുപാട് രചനകൾ, ഒരുപാട് ഗ്രന്ഥങ്ങൾ, ഓരോ മേഖലയിലുള്ള ഒരുപാട് പ്രമുഖരായ ആളുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. അത് ജീവിച്ചിരിക്കുന്നവരെയും കഴിഞ്ഞ കാല തലമുറയൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഇവിടെ നിന്ന് ഇരിക്കുനി ഭാഗത്താണല്ലോ സംസാരിക്കുന്നത്. ഇവിടെ അപ്പൊ ആമസോൺ കാടുകൾ കത്തിനെ കുറിച്ച് വാർത്ത ഉണ്ടായിരുന്നു. ആമസോൺ കാടുകൾ കത്ത്, ലോകത്തുള്ള ശുദ്ധവായു ലഭ്യമാകാൻ വേണ്ടിയിട്ടുള്ള, ലോകത്തുള്ള ശുദ്ധവായു ലഭിക്കുന്നതിൽ അഞ്ചിലൊന്ന് ഈ ആമസോൺ കാടുകളിൽ നിന്നാണ് ലഭ്യമാകുന്നത് എന്നാണ് കണക്ക്. എത്രയോ ഏക്കർ കണക്ക്, ബ്രസീൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലൊക്കെ, തെക്കേ അമേരിക്കയുടെയും ബ്രസീൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ എത്രയോ ആയിരക്കണക്കിന് ഏക്കർ കണക്കിന് ഭൂമിയിൽ അവിടൊക്കെ പ്രത്യേക ജീവികളും മനുഷ്യന്മാരിൽപ്പെട്ട തല വിഭാഗങ്ങൾ തന്നെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പുറമ ലോകത്തുള്ള ആളുകൾക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത ആളുകൾ. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വാർത്തയുണ്ടായിരുന്നു, അവിടേക്ക് ചെന്ന ഒരു വ്യക്തിയെ ആരോ കൊലപ്പെടുത്തിയെന്ന്. അത് കൊലപ്പെടുത്തിയ മനുഷ്യനാണോ മൃഗമാണോ എന്ന് പോലും അറിയില്ല. ആമസോൺ കാടുകൾ, അത്രയും പരിസ്ഥിതി സംരക്ഷകരൊക്കെ വലിയ പ്രാധാന്യപൂർവ്വം കാണുന്ന ആമസോൺ കാടുകൾ ഇതിനിടെ എത്രയോ ഭാഗങ്ങൾ കത്തി നശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. അപ്പൊ വൻകിട രാജ്യങ്ങളൊന്നും ആമസോൺ കാടുകൾ കത്തി നശിക്കുന്നതിനെ, അതിനെ തീ കെടുത്താനോ അവിടെ സംരക്ഷിക്കപ്പെടാനുള്ള താല്പര്യം കാണിക്കുന്നില്ല. കാരണം അവിടെ കത്തി നശിച്ച് ഒരുപാട് ഭൂപ്രദേശം കിട്ടിയാൽ അവിടെയൊക്കെ വലിയ വലിയ വ്യവസായശാലകളും ഫാക്ടറികളൊക്കെ തുടങ്ങിയിട്ട് വലിയ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് രാജ്യങ്ങളൊക്കെ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് അവർക്ക് അതിനൊന്നും താല്പര്യമില്ല എന്നും പത്രവാർത്തകളുണ്ട്. എന്തായാലും ആമസോൺ കാടുകൾ കത്തി നശിക്കുന്നു എന്നുള്ളത് ലോകത്ത് പരിസ്ഥിതി മേഖലയിൽ വലിയൊരു നഷ്ടമായി, വലിയൊരു ഖേദമായി, വലിയൊരു വേദനയായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഈ സമയത്ത് ആമസോൺ കാടുകൾക്കിടയിലൂടെ ഒഴുകിപ്പോകുന്ന, അത്രയും മനുഷ്യരെത്തിപ്പെടാൻ പോലും സാധ്യമാകാത്ത അത്തരമൊരു കാട്ടിന്റെ അകത്തുകൂടെ ഒരു പുഴ ഒഴുകുന്നു എന്ന് ഒരാൾ കണ്ടുപിടിച്ചു. അവിടെ ഒരു പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, കിലോമീറ്ററുകൾ ദൈർഘ്യത്തിലൂടെ ഒരു പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആ പുഴയുടെ പേര് റിവർ ഹംസ എന്നാണ്. റിവർ ഹംസ എന്നാണ് ആ പുഴയുടെ പേര്. റിവർ ഹംസ എന്ന് എങ്ങനെയാണ് ഈ പുഴയുടെ പേര് കിട്ടിയതെന്ന് അന്വേഷിക്കുമ്പോഴാണ് നിങ്ങളുടെ ഈ കുന്നമംഗലത്തുകാരനായിട്ടുള്ള വലിയമണ്ണത്താൻ എന്ന് പറയുന്ന വീട്ടുപേരുള്ള ഹംസ എന്ന് പറയുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഇത്തരം പഠനങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ച് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് വലിയ പഠനങ്ങളും അന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ടുള്ള അത്തരമൊരു സയന്റിസ്റ്റാണ് ആമസോൺ കാടുകളിലെ ഈ പുഴയെ, അതിനകത്ത് പുഴ ഒഴുകുന്നുണ്ടെന്നും ആ പുഴ കണ്ടുപിടിച്ച് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഈ കുന്നമംഗലത്തുകാരനായിട്ടുള്ള ഹംസയാണ്. എത്ര ആൾക്കറിയാം? ഞാനിങ്ങനെ സംഗതി വായിച്ചപ്പോൾ കുന്നമംഗലത്തുള്ള നമ്മുടെ ഒന്ന് രണ്ട് സംഘടനാ പ്രവർത്തകർ വിളിച്ച് അന്വേഷിച്ചു, നിങ്ങളെ നാട്ടിൽ വലിയ മണ്ണത്താൻ ഹംസ എന്ന് പറഞ്ഞ ആള്, അയാളുടെ പേരിൽ നദി ഒഴുകുന്നുണ്ട് ആമസോൺ കാടുകളിൽ, അങ്ങനത്തെ ഒരാളറിയെന്ന് വെച്ചാൽ ആർക്കും അറിയില്ല. അവസാനം വീട്ടുപേർ അന്വേഷിച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ ഒരാളുണ്ട് എന്നൊരു വിവരം എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, അറിവുള്ളവരും അറിയപ്പെടാത്തതുമായിട്ടുള്ള ഒരുപാട് ആളുകൾ, ജീവിച്ചിരിക്കുന്നവരും നേരത്തെ മരണപ്പെട്ടവരുമായിട്ടുള്ള ആളുകൾ മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ നിന്ന് വലിയ സംഭാവനകൾ നൽകാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ വിദ്യാഭ്യാസപരമായിട്ട് പുറകോട്ട് നിൽക്കുന്ന ആളുകളാണ്, നമുക്കൊരുപാട് പോരായ്മകളുണ്ട്, ഒരുപാട് വെല്ലുവിളികളുണ്ട്, പ്രതിസന്ധികളൊക്കെ ഉണ്ട്. പക്ഷെ അത് മാത്രമല്ല,
നമ്മളെല്ലാ കാലം അങ്ങനെ വെല്ലുവിളിയും പ്രതിസന്ധിയും പ്രയാസമായിട്ട് മാത്രം നടക്കുന്ന ഒരു പാവപ്പെട്ട ടീമൊന്നുമല്ല. ഇതൊക്കെ ഒരു ഭാഗത്തുണ്ട്, പക്ഷേ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് സൈഡും നമ്മുടെ സമൂഹത്തിനുണ്ട്. അതുകൊണ്ട് അതൊക്കെ കൂടുതൽ പഠിക്കാനും അന്വേഷിക്കാനും പുതിയ തലമുറക്ക് ആത്മവിശ്വാസം നൽകാനും അങ്ങനെ ഈ പൊതുബോധത്തെ തിരുത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ആഴത്തിലുള്ള അന്വേഷണങ്ങളും പഠനങ്ങളും നമുക്ക് നടത്താൻ സാധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അക്കാദമിക് സെമിനാറുകൾ വളരെയധികം ഫലപ്രദമാകും. അത്തരത്തിലുള്ള വളരെ വിശാലമായ ചിന്തയിലേക്കും ചർച്ചയിലേക്കും ഒക്കെ ഇത്തരം സെമിനാറുകൾ നയിക്കട്ടെ എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട്, നിങ്ങളൊക്കെ വിവിധ സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ്, നിങ്ങളെല്ലാം ചെയ്യേണ്ടത് നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിലെ 10ഓ 12ഓ വർഷക്കാലത്തെ ആ സിലബസ് പൂർത്തിയാക്കി പരീക്ഷ എഴുതി ഒന്നാം സ്ഥാനം നേടി സനദ് വാങ്ങി പിറ്റേ ദിവസം ഏതെങ്കിലും ഒരു മഹലിലേക്കോ അറബി കോളേജിലേക്കോ മദ്രസയിലേക്കോ സ്ഥാപനത്തിലേക്കോ പോകേണ്ടവനാണ് ഞാൻ എന്ന ഒരു പരിമിതമായ ലക്ഷ്യത്തിൽ ഒതുങ്ങി നിൽക്കാതെ അതെല്ലാം ചെയ്യാം, അതെല്ലാം ചെയ്തുകൊണ്ട് തന്നെ എനിക്കിതിനേക്കാൾ മുകളിൽ എവിടെ എത്താൻ സാധിക്കുമെന്ന് നിരന്തരമായി അന്വേഷിക്കാനും ചിന്തിക്കാനും ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് വളരെ മനോഹരമായി ഇത്തരം ഒരു കോൺഫറൻസ് സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ അഭിനന്ദിച്ചുകൊണ്ട്, സമയം ദീർഘിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കുക, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന വാക്യം ഉച്ചരിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് അറിയിക്കുന്നു. വാഹദ് അഹ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.